ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ വോൾട്ടും ആംബിയറും വാട്ട്സ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് എന്താണ് ആംബിയർ വാട്ട്സ് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ആംബിയർ നോക്കാം. നമ്മൾ ഈ അഡാപ്റ്ററിൽ പൊതുവെ ആംബിയറും അതുപോലെ ബാറ്ററികൾ പൊതുവെ AH ആംബിയർ പെർ ഹവർ ആണ് കാണാറുള്ളത്. രണ്ട് പാരാമീറ്ററാണ്, രണ്ടും ആംബിയർ ആയിട്ട് പലരും കണക്കാക്കാറുണ്ട്. നമ്മൾ ഈ അഡാപ്റ്ററിൽ കാണുന്ന ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറൻറ്റ് അളക്കുന്നതിനുള്ളൊരു യൂണിറ്റാണ് ആംബിയർ എന്ന് പറയുന്നത്. അതായത് ഒരു 1 ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന 1 കൂളം ചാർജിനെയാണ് നമ്മൾ 1 ആംബിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ AH എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ AH അല്ലെങ്കിൽ ആംബിയർ പെർ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 10 AH ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10 ആംസിൻ്റെ ലോഡ് കണക്ട് ചെയ്താൽ നമുക്കത് 1 അവർ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ 5 ആംസിൻ്റെ ലോഡ് കണക്ട് ചെയ്താൽ നമുക്കത് 2 അവർ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ബാറ്ററിയുടെ വർക്കിംഗ് അവേഴ്സ് അറിയാനായിട്ട് നമുക്ക് ബാറ്ററിയുടെ AH-നെ ലോഡ് കറൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി എത്ര നേരം വർക്ക് ചെയ്യുമെന്ന് അറിയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് പവർ എന്താണെന്ന് നോക്കാം. 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് പവർ. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്സ്. നമുക്ക് 1 വോൾട്ടും 1 ആംബിയറും ഉള്ള ഒരു സർക്യൂട്ടിൽ നിന്ന് മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട് 1 വാട്ട്സ് ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സർക്യൂട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ DC വോൾട്ട്മീറ്ററാണ് നമ്മൾ ഇതിൽ വാട്ട്സിനും ആംബിയറും അറിയാൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഡിസ്പ്ലേ ആണുള്ളത്, 1 വോൾട്ടിൻ്റെ ആംബിയറിൻ്റെ. ഇതിൻ്റെ DC വോൾട്ട് എന്ന് പറഞ്ഞാൽ 0 to 100 വോൾട്ടും അതേപോലെ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 10 ആംബിയർ ആണ്. DC ലോഡ് മാത്രമേ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വോൾട്ട്മീറ്ററിൻ്റെ കണക്റ്റിംഗ് വയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മൊത്തം 5 കണക്റ്റിംഗ് വയർസ് ആണ് വരിക. അതിൽ ഈ 3 കണക്റ്റിംഗ് വയർസ് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇതിൽ ഈ റെഡും ബ്ലാക്കും ആണ് വോൾട്ട്മീറ്റർ ഓൺ ആവാൻ ആവശ്യമായ വോൾട്ടേജ് കൊടുക്കേണ്ടത്. 3 വോൾട്ട് to 15 വോൾട്ട് ആണ് ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാനുള്ളതാണ് ഈ യെല്ലോ വയർ. ഈ യെല്ലോ വയറിലാണ് നമുക്ക് റെഫറൻസ് വോൾട്ടേജ് അഥവാ 0 to 100 വോൾട്ടേജ് പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട എത്ര വോൾട്ടാണോ ആ വോൾട്ടേജാണ് നമ്മൾ ഈ യെല്ലോ വയറിൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് വരുന്ന 2 വലിയൊരു വയറാണ്. ഇതാണ് റെഡും ബ്ലാക്കും, നമുക്ക് കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് സീരിയസ് ആയിട്ടും കണക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിന്നൊരു പോക്കറ്റ് മോഡൽ വോൾട്ട്മീറ്റർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളിതിലൊരു ചാർജിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 3.7 വോൾട്ടിൻ്റെ ചാർജിംഗ് ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്ററി പ്രോപ്പർ ചാർജിങ് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ചാർജിങ് കണക്ട് ചെയ്തപ്പോൾ അത് ചാർജിങ് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആ ബോർഡ് നമ്മുടെ വോൾട്ട്മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഫിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വോൾട്ട്മീറ്ററിൻ്റെ മൈനസ് വയർ നമ്മുടെ ബാറ്ററിയുടെ മൈനസിലേക്കാണ് കൊടുക്കുന്നത്. 3.7 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അതേപോലെ നമുക്ക് പ്ലസ് വയർ കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു സ്വിച്ചും കൂടെ യൂസ് ചെയ്യാം. സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ സ്വിച്ച് നമ്മൾ സോൾഡർ ചെയ്തിട്ട് നമുക്ക് വോൾട്ട്മീറ്ററിൻ്റെ പ്ലസ് റെഡ് വയർ നമുക്ക് സ്വിച്ചിൻ്റെ മറ്റേ എൻഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഓണാക്കി വോൾട്ട്മീറ്റർ ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓൺ ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ചാർജിംഗ് ബോർഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കവറിങ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജസ്റ്റ് ബാക്കിയുള്ള വയറും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം യെല്ലോ വയറാണ് കണക്ട് ചെയ്യേണ്ടത്. യെല്ലോ വയർ നമ്മുടെ ഇൻപുട്ട് പ്ലസ്സിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ട ബാറ്ററിയോ അതോ അഡാപ്റ്ററിൻ്റെ പ്ലസ് വയറിലേക്കാണ് നമ്മുടെ യെല്ലോ വയർ കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ മൈനസ് വയർ നമ്മുടെ കറണ്ടിൻ്റെ മൈനസ് വയറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. കറണ്ടിൻ്റെ ഒരു വലിയൊരു ബ്ലാക്ക് വയർ ഇതിലുണ്ടാവും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇൻപുട്ട് വോൾട്ടേജിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ കണക്ട് ചെയ്യലാണ്. ഔട്ട്പുട്ട് സെക്ഷൻ ഇതേപോലെ തന്നെയാണ്. ഔട്ട്പുട്ടിലേക്ക് പോകുന്ന പ്ലസ് വയർ നമ്മുടെ യെല്ലോ വയറിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ ഔട്ട്പുട്ടിൻ്റെ മൈനസ് വയർ കണക്ട് ചെയ്യേണ്ടത് കറണ്ടിൻ്റെ റെഡ് വയറിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ഷൻസ് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കണം അതേ വോൾട്ടാണ് ഔട്ട്പുട്ടിലും കിട്ടുക. ഇൻപുട്ടിലെ സെയിം പൊളാരിറ്റി തന്നെയായിരിക്കും ഔട്ട്പുട്ടും കിട്ടുക. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഷോർട്ട് ആവാതിരിക്കാൻ സ്ലീവ് ഇട്ട് നമുക്ക് ജസ്റ്റ് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം.
അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വോൾട്ട്മീറ്റർ ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. അപ്പോൾ വോൾട്ട്മീറ്റർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിൽ ഇപ്പോൾ വോൾട്ടേജ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഔട്ട്പുട്ടിലും കിട്ടും. നമുക്കിനി അത് ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചാർജിങ് പർപ്പസിനാണ് ഇതെങ്ങനെ ഇതിൻ്റെ യൂസ്ഫുൾ ആവും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഞാനിതൊരു 5 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 വോൾട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു നമ്മുടെ ചാർജർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി അതിൽ എത്രത്തോളം ആംപിയർ എടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ 5 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യുഎസ്ബി കേബിളിൽ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പ്രോപ്പർ ചാർജിങ് ആണെങ്കിൽ നമുക്കൊരു 300 mAh മുകളിൽ കാണിച്ചാൽ മാത്രമേ ഫോൺ പ്രോപ്പറായിട്ട് ചാർജ് ആവുള്ളൂ. അപ്പോൾ ഞാൻ യുഎസ്ബി കേബിളിൽ പ്ലസ്സിൽ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വോൾട്ട്മീറ്ററിൽ ആംപിയർ കാണിക്കണം. ഇപ്പോൾ ഫോൺ ഓണായി. ഫോൺ ഓണായപ്പോൾ തന്നെ നമ്മുടെ വോൾട്ട്മീറ്ററിൽ ഒരു ആംപിയർ 700 mA കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫോൺ പ്രോപ്പർ ചാർജിങ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഡിസ്പ്ലേക്ക് കംപ്ലൈൻ്റ് ആയ ഫോണും ഇതുപോലെ ചാർജ് ആവുണ്ടോ നമുക്കറിയാം. അതുപോലെ നമ്മുടെ ഡാറ്റ കേബിൾ നല്ല ഡാറ്റ കേബിളാണോ യൂസ് ചെയ്യണം, അതുപോലെ അഡാപ്റ്റർ നല്ലതാണോ എന്നൊക്കെ നമുക്കിങ്ങനെ ആംപിയർ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുന്നത് ഒരു 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജിങ് വോൾട്ട് 4.2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബക്ക് കൺവെർട്ടർ 4.2 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ പ്ലസ് ലീഡും പ്ലസ്സിലേക്കും അതുപോലെ മൈനസ് മൈനസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ആംപിയർ എടുക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജിനനുസരിച്ച് ആംപിയർ കുറഞ്ഞ് കുറഞ്ഞ് വരും. അതായത് ഒരു 10 mA താഴെ എത്തുമ്പോഴത്തേക്ക് ബാറ്ററി ഫുള്ളായി നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്തായിട്ടൊരു UPS ബാറ്ററി ചാർജിങ് ആവുന്നതിൻ്റെ നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഫുള്ളായ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഫുള്ളായ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംപിയർ പെട്ടെന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ചാർജിങ് വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 13.8 വോൾട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ടെർമിനലിൽ പ്ലസ് പ്ലസ്സിലും അതുപോലെ മൈനസ് മൈനസിലും കണക്ട് ചെയ്യാം. ഇത് ഷോർട്ട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ആംപിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആംപിയർ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബാറ്ററി ഫുള്ളാവുന്നതനുസരിച്ച് ആംപിയർ എടുക്കുന്നത് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചാർജിങ് അപ്ലിക്കേഷനാണ് നോക്കിയത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെയും നമുക്ക് വാട്ട്സ് എത്ര വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 12 വോൾട്ട് 7 H ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് DC വോൾട്ട് 100 വോൾട്ടിന് താഴെയുള്ള ഏത് ലോഡ് വേണമെങ്കിലും എടുക്കാം. 100 വോൾട്ടിന് താഴെയും 10 ആമ്പിയറിന് താഴെയുള്ള ഏത് പവർ സോഴ്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററിയിലെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു ബൾബാണ് ഇതിന് കണക്ട് ചെയ്യേണ്ടത് ലോഡിൽ. അപ്പോൾ നമുക്ക് ബൾബ് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആംപിയർ എത്ര വേണ്ടത് നോക്കാം. അപ്പോൾ പവർ നമ്മൾ ആദ്യമേ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. പവർ നോക്കാനായിട്ട് നമുക്ക് വോൾട്ടേജും കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് 12 വോൾട്ടും ഏകദേശം 4.7 ആമ്പിയർ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വാട്ട്സ് ഏകദേശം ഒരു 56 വാട്ട്സോളമാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു സോളിനോട് വർക്ക് ചെയ്യുമ്പോൾ എത്ര വാട്ട്സ് ആവുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സോളിനോട് ഇപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 വാട്ട്സിൻ്റെ അടുത്തോളം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു DC 12 വോൾട്ടിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ മോട്ടറിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതേ മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആംപിയർ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 7 വാട്ട്സോളമാണ് മോട്ടർ വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഡൗട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.